തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ഭരണപക്ഷാനുകൂല വിദ്യാർത്ഥി സംഘടനയായ AASF അഖിലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരെ പോലീസ് തന്നെ സംരക്ഷിക്കുകയാണെന്ന് AASF ആരോപിച്ചു. കോളേജിലെ സംഘർഷത്തിൽ പ്രിൻസിപ്പാലിനെയും പ്രതി ചേർക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അതിനിടെ കോളേജിൽ പഠിക്കാനുള്ള അന്തരീക്ഷമില്ലെന്നും SFIയുടെ ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന് തുറന്ന പറച്ചിലുമായി മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിഖിലയും ഇന്ന് രംഗത്തെത്തി. യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വ്യാപക പ്രതിഷേധമാണ് SFIക്കെതിരെ ഉയരുന്നത്. ഭരണപക്ഷാനുകൂല വിദ്യാർത്ഥി സംഘടന തന്നെ SFI നിലപാടുകൾക്കെതിരെ ശക്തമായി രംഗത്തെത്തി. ഫാസിസ്റ്റ് നിലപാടാണ് SFIക്കെന്ന് AISF ആരോപിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറികൾ തകർക്കപ്പെടണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും AISF ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് AISF ഇത്തരത്തിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസിന്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AISF സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അതിനിടെ അടുത്തിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയും SFIക്കെതിരെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെയല്ല SFIയുടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഒരു പാർട്ടിയേ ഉള്ളൂ, ആ ഒരു അതോറിറ്റി കുട്ടികളുടെ മണ്ടി അടിച്ചേൽപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്. വരും ദിവസങ്ങളിലും SFIക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾ. 24 തിരുവനന്തപുരം.